പട്ടാമ്പി ചെർപ്പുളശ്ശേരി റോഡിൽ നിന്നും 2.5 കിലോമീറ്റർ ദൂരെ തൊണ്ടിയന്നൂർ മലയുടെ താഴ്വാരത്താണ് സ്വകാര്യ വ്യക്തി ക്വാറി തുടങ്ങുന്നത്. ഇതിനാവശ്യമായ പേപ്പർ വർക്കുകളെല്ലാം പൂർത്തീകരിച്ച് ബന്ധപ്പെട്ട വകുപ്പുകളുടെ എല്ലാം അനുമതി ലഭിച്ചതിന് ശേഷമാണ് ഉടമ ക്വാറി ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ക്വാറിയിലേക്ക് വരുന്ന ലോറികൾക്ക് കടന്നു പോകാൻ തക്ക വീതിയില്ലാത്തതാണ് 2.5 കിലോമീറ്റർ റോഡ്. ക്വാറിയിലേക്ക് ലോറികൾ വരാനിരിക്കുന്ന വീതി കുറഞ്ഞ പഞ്ചായത്ത് റോഡരികിൽ 2 അംഗനവാടികൾ, LP സ്കൂൾ, പഞ്ചായത്ത് ബഡ്സ് സ്കൂൾ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നുണ്ട്. വീതി കുറഞ്ഞ റോഡിൽ 2 വാഹനങ്ങൾ വന്നാൽ അരിക് കൊടുക്കാൻ സ്ഥലമില്ല. ഗ്രാമപ്രദേശത്തെ വീതി കുറഞ്ഞ റോഡിൽ ക്വാറിയിലേക്കുള്ള ലോറികൾ കൂടി വന്നാൽ പ്രദേശത്തെ യാത്രാ ദുരിതവും വീടുകൾ ഏറെയുള്ള പ്രദേശത്ത് പാറപൊട്ടിക്കൽ മൂലം ഉണ്ടാകാൻ പോകുന്ന പ്രയാസങ്ങളും മുന്നിൽ കണ്ടാണ് ക്വാറി തുടങ്ങുന്നതിനുള്ള നീക്കം തടയാൻ നാട് ഒരുമിക്കുന്നത്. ആവശ്യമായ നിയമ നടപടികൾക്കും പ്രക്ഷോഭ പരിപാടികൾക്കും നേതൃത്വം നൽകാനാണ് ജനകീയ പ്രക്ഷോഭ സമിതി രൂപീകരിച്ചത്. ഇതിന്റെ ഭാഗമായി മുൻപ് യോഗവും ചേർന്നിരുന്നു. ഞായറാഴ്ച രാവിലെ ജനകീയ പ്രക്ഷോഭ സമിതി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ അടക്കമുള്ളവർ പദ്ധതി പ്രദേശം സന്ദർശിച്ചു. ഏതുവിധേനയും ക്വാറി തുടങ്ങാനുള്ള ശ്രമത്തെ ചെറുക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ജനകീയ പ്രക്ഷോഭ സമിതി ചെയർമാൻ കൂടിയായ ജില്ലാ പഞ്ചായത്ത് അംഗം എ നീരജ് പറഞ്ഞു. ഇതൊരു സാമ്പിൾ എന്നുള്ള നിലയ്ക്കാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന നിലയിൽ ഒരു ക്വാറി മുതലാളിയുമായി ബന്ധപ്പെട്ട് അവരുടെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഈ പൊട്ടൽ ആളുകൾക്ക് ഭീതി ഉണ്ടാക്കിയിട്ടുള്ളത്. ഭാവിയിൽ വലിയ നിലയിൽ ഇവിടെ ക്വാറി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടക്കുമ്പോൾ മുൻകാലങ്ങളിൽ ഈ പ്രദേശത്ത് ഉണ്ടായ പോലുള്ള വലിയ അപകടങ്ങൾ ഉണ്ടാവുമെന്നുള്ള വലിയ പേടിയിലാണ് ജനങ്ങളുള്ളത്. ഇവിടുത്തെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ടുള്ള ജനകീയമായിട്ടുള്ള ഒരു പ്രക്ഷോഭ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം നിയമപരമായും സമരരൂപത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ പടി എന്നുള്ള നിലയ്ക്കാണ് ഇന്ന് എക്സിക്യൂട്ടീവ് സമിതി അംഗങ്ങൾ ഇന്ന് ഈ ക്വാറി തുടങ്ങാൻ വേണ്ടി പോകുന്ന പ്രദേശം സന്ദർശിച്ചിരിക്കുന്നത്. ഏതു വിധേനയാണോ നിയമപരമായോ സമരരൂപത്തിലോ ഇതിനെ ചെറുക്കാൻ വേണ്ടി കഴിയുക, അതിൻ്റെ അവസാനത്തെ ശ്രമവും ശക്തമായി ഒരുമിച്ച് ഞങ്ങൾ നടത്തും എന്നുള്ളൊരു പ്രഖ്യാപനമാണ് ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു നാടിനെയാകെ ഭീതിയിലാകുന്ന ഈ ക്വാറി ഇവിടെ വേണ്ട എന്ന് തന്നെയാണ് തീരുമാനമെന്ന് കൺവീനർ ഗോപി പൂവക്കോടും പറഞ്ഞു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 2-ാം വാർഡിൽ നടക്കുന്ന ഈ ക്വാറിയുമായി ബന്ധപ്പെട്ട ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ആ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ ക്വാറി തുടങ്ങുന്ന സ്ഥലം എവിടെയാണോ നോക്കിയിട്ട് നമ്മൾ അതിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ പറഞ്ഞ മാതിരി തന്നെ ചെറിയൊരു വഴിയിൽ ആ വഴി ഉണ്ടാക്കുന്ന സമയത്ത് പൊട്ടിച്ചപ്പോൾ തന്നെ ഇവിടെ സരോജിനി അടുത്ത് എന്ന് പറയുന്ന പാവപ്പെട്ട അവരുടെ ഒരു വീട് തന്നെ പ്രകമനം കൊണ്ടിട്ട് ആകെ ഓടെല്ലാം ഇളകി വീണിട്ട് അവർക്ക് ഭയങ്കര ഇതുണ്ടായിരിക്കുന്നു. അതേമാതിരി ഇനി ഈ സ്ഥലം തന്നെ ഇതിൻ്റെ താഴെ നിൽക്കുന്നതിൻ്റെ മുന്നേ ഏതോ കാലത്തുള്ള ഒരു ക്വാറിയുടെ ഒരു സ്ഥലം കൂടിയാണ്. ഇവിടേക്കാണ് ഇനി അവർ മേലേന്ന് പൊട്ടിച്ചിറങ്ങുക എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ തന്നെ ഏകദേശം ഒരു 10, 75, 100 അടി താഴ്ചയിലാണ് അവർ വന്നത്. ഈ ക്വാറി ഈ കോലത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് മാത്രം ജനങ്ങൾക്കും അവരുടെ സ്വത്തിനും യാതൊരു സംരക്ഷണവും ഇല്ലാന്ന് മാത്രമല്ല പാവപ്പെട്ട കുട്ടികൾക്ക് യാത്ര ചെയ്യാനടക്കം ഈ ഭാഗത്തുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നല്ല. അതുകൊണ്ടാണ് ജനകീയ കമ്മിറ്റി ഇതിനെ രൂപീകരിച്ചിട്ട് ഇതിനെ നിയമപരമായും സമരപരമായും എല്ലാം എതിർക്കുന്നത്. ക്വാറിക്കുള്ള ലൈസൻസ് എങ്ങനെ കൊടുത്തു എന്നത് പുനഃപരിശോധിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇവിടുത്തെ ഈ രാമഗിരിക്കോട്ട എന്ന് പറഞ്ഞ ചരിത്ര പ്രസിദ്ധമായ കോട്ടയാണ്. അതവിടെ പോയി നോക്കിയവർക്ക് കോട്ടയിലൊക്കെ പോയി നോക്കിയ ആൾക്കാരുള്ളൂ. ഇവിടെ ജനങ്ങൾ അത്രയും ജനങ്ങൾ രാമഗിരി കോട്ടയിലേക്ക് വരുന്നുണ്ട്. ദൂര പ്രദേശങ്ങൾ പോലും ഇത് സന്ദർശിക്കാൻ വേനൽക്കാലത്ത് അധികം പോകാൻ പറ്റുള്ളൂ. പക്ഷേ എങ്കിലും അത്രയും കുട്ടികൾ വിദ്യാർത്ഥികളടക്കം വന്ന് ഈ രാമഗിരി കോട്ട സന്ദർശിക്കാറുണ്ട്. ഈ ക്വാറി ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന് ഏറ്റവും ബുദ്ധിമുട്ട് ഈ രാമഗിരി കോട്ടയ്ക്ക്. ഇത് മാത്രമല്ല, ഇതിൽ ഫോറസ്റ്റിൻ്റെ ജണ്ട ഇവിടെ നിങ്ങൾക്കൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും. തൊട്ടടുത്താണ് ഫോറസ്റ്റിൻ്റെ ജണ്ട. സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ എന്ത് കണക്കിലാണോ ഇത് അളവ് കൊടുത്തതെന്ന് നമുക്കറിയാൻ കഴിയില്ല. നമ്മളിപ്പോൾ ഇത് ഞങ്ങൾ ഈ പ്രദേശത്ത് ഫുള്ളായിട്ട് നോക്കിയതാണ്. എല്ലാവരും കൂടിയിട്ട് ഈ ജനകീയ കമ്മിറ്റിയുടെ ആളുകളെല്ലാം കൂടി പോയി നോക്കിയതാണ്. അപ്പോൾ ഇതിവിടെ നടന്നാൽ അത് മാത്രമല്ല, ഈ റോഡിൻ്റെ വീതിയൊക്കെ റോഡിനൊന്നും വീതി തീരെ ഇല്ലാത്ത സ്ഥലത്ത് കൂടെയാണ് ഇപ്പോൾ ഈ കല്ല് പൊട്ടിച്ച് അവർ കൊണ്ടുപോകണിച്ച കൊണ്ടുപോകുക. ഒരു വാഹനം അങ്ങോട്ട് പോകണിച്ച വേറൊരു ഒരു ബൈക്ക് പോലും ഇങ്ങോട്ട് പോരാൻ പറ്റാത്ത റോഡുകളാണ് ഇപ്പോൾ ഈ പ്രദേശത്തുള്ളത്. അപ്പോൾ ഇതിവിടെ വന്നാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഈ ലൈസൻസ് കൊടുത്തത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒന്നും കൂടി പുനഃപരിശോധിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ ചെയ്തു എന്നുള്ളത്, കാരണം ജണ്ട ഫോറസ്റ്റിന്റെ തൊട്ടടുത്താണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പഞ്ചായത്ത് അംഗങ്ങളായ UT മാലതി, VT ഷിഹാബ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PP ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് AM നാരായണൻ, PM വാസുദേവൻ, MM സിദ്ദീഖ്, വിജയൻ പൂവക്കോട്, NV ശങ്കരൻ, TR ശ്രീജിത്ത്, രഞ്ജിത്ത് കുണ്ടോട്ടിൽ, സുരേഷ് മാർക്കശ്ശേരി, TV രഞ്ജിത്ത്, MP രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS 916 ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്.